നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂരം കലക്കിയതിൽ ഒരു നടപടിയും എടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പിണറായിയുടെ വായിലെ പിരിവെട്ടിച്ച് സുനിൽകുമാർ ഇപ്പോൾ രംഗത്ത്. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടാകാതിരുന്നാൽ തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്ന് VS സുനിൽകുമാറിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ പൂരം കലക്കിയതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിണറായി വിജയനെ ഇങ്ങനെ സുനിൽകുമാർ ഭീഷണിപ്പെടുത്തണമെങ്കിൽ മുഖ്യന്റെ മുണ്ട് കീറുന്ന പലതും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുകയാണ്. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണമൊന്നും നടന്നില്ലെന്ന വിവരാവകാശ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് കൂടിയായ സുനിൽകുമാറിന്റെ ഈ പ്രതികരണം. അങ്ങനെ കാരണഭൂതന്റെ കാരണത്തിട്ട് പൊട്ടിക്കുകയായിരുന്നു സുനിൽകുമാർ. സുനിൽകുമാറിനും പറയാൻ പലതുമുണ്ട്. പൂരം കലക്കിയതിന് പിന്നിൽ കൃത്യമായ പദ്ധതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അന്നേ ചർച്ചയായതുമാണ്. എന്നാൽ സർക്കാർ ഇതിൽ നിന്നെല്ലാം വഴുതി മാറുകയായിരുന്നു. ഇപ്പോൾ സുനിൽകുമാർ കട്ടായം കയറി പിടിച്ചിരിക്കുകയാണ് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ പലതും വിളിച്ചു പറയുമെന്ന്. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് കേരള സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഇത് സംബന്ധിച്ച രേഖ ആവശ്യപ്പെടുമ്പോൾ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മറുപടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. അങ്ങേയറ്റം അപലപനീയമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. വിവിധ ദേവസ്വം ബോർഡുകളുടെ അധികൃതരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നാടകമായിരുന്നു. ആർക്കു വേണ്ടിയാണ് ചെയ്തത്? ഇത്രയും വലിയൊരു പ്രശ്നം ഈ നിലയ്ക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ഗുരുതരമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് യാദൃശ്ചികമായ ഒരു കാര്യം മാത്രമാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതിന് പിന്നിൽ ആസൂത്രിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അലങ്കോലപ്പെടുത്തിയവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അതിൽ പങ്കാളികൾ. അതിന് പിന്നിലുള്ളവർ മുഴുവൻ പുറത്തു വരണമെന്നത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇതിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല എന്നും സുനിൽകുമാർ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് താൻ നേരിട്ട് DGP ചീഫ് സെക്രട്ടറിക്കും വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാൻ പോകുകയാണ്. പല പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടന്നതായി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ഇതിൽ യാതൊരു നടപടികളും ഇല്ലാതെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയും. അത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള എന്റെ ആശങ്കയല്ല, ഒരു തൃശൂർക്കാരൻ എന്ന നിലയിലാണ് ഞാൻ ആവശ്യപ്പെടുന്നതെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. സാങ്കേതിക കാരണം പറഞ്ഞാണ് തൃശൂർ കമ്മീഷണർക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടിയെടുക്കാതിരുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറ്റിയ ശേഷമാണ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത്. കമ്മീഷണറെ സ്ഥലം മാറ്റേണ്ടതില്ല എന്നാവശ്യപ്പെട്ടത് BJP സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണെന്നും സുനിൽകുമാർ പറഞ്ഞു. സുനിൽകുമാർ ഇപ്പോൾ പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമെന്ന്, അത് ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുമെന്നാണ് സുനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാകുകയാണ്, CPI വലിയ രീതിയിൽ CPMനോടും സർക്കാരിനോടും ഇടഞ്ഞു നിൽക്കുകയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സുനിൽകുമാറിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വോട്ട് ചോർന്നതും സർക്കാരിനോടുള്ള എതിർപ്പും CPMനോടും ആഭ്യന്തര വകുപ്പിനോടുമുള്ള എതിർപ്പുകളെല്ലാം തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനോട് അവിടുത്തെ ജനങ്ങൾ കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇപ്പോൾ സുനിൽകുമാർ തന്റെ ഭാഗം സത്യമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കാരണം ഒരു തൃശൂർകാരനാണ്, പൂരത്തിന്റെ ഓളം എന്താണെന്ന് അറിയാവുന്ന, കൃത്യമായി അതിന്റെ താളമറിയാവുന്ന ആളാണ് സുനിൽകുമാർ. അതുകൊണ്ട് തന്നെ തൃശൂർ പൂരത്തിന്റെ മേൽ കൈവച്ചത് ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച് സുനിൽകുമാർ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനെയും പിണറായിയെയും വെട്ടിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.